നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലമായി ഫലസ്തീൻ തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിനെതിരെ പ്രകോപനമുണ്ടാക്കി തിരിച്ചടി വാങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു ചെറിയ റോക്കറ്റ് അങ്ങോട്ട് അയച്ച് പ്രകോപനമുണ്ടാക്കും, തിരിച്ച് അതിഭീകരമായി ഇസ്രായേൽ തിരിച്ചടിക്കും. പാവപ്പെട്ട ഫലസ്തീനി ജനതയാണ് ഇതിനിടയിൽ ദുരിതം അനുഭവിക്കുന്നത്. ഇടയ്ക്കിടെ ലോകമാധ്യമങ്ങളിൽ വാർത്തയാവാറുള്ളതാണ് ഗസ സംഘർഷങ്ങൾ. പക്ഷേ ഇത്തവണ ഗസയിൽ നിന്ന് റോക്കറ്റ് അയച്ച് തീവ്രവാദികൾക്ക് ഇസ്രായേൽ ശരിക്കും പണികൊടുത്തു. ഗസയിലെ സംഘർഷങ്ങളുടെ മറവിൽ ഇസ്ലാമിക ജിഹാദ് നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ സൈന്യമെന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6 ഇസ്ലാമിക ജിഹാദ് സീനിയർ നേതാക്കളെയാണ് ഇസ്രായേൽ മിലിറ്ററി കൊലപ്പെടുത്തിയത്. 26 വർഷമായി ഇസ്രായേലിൻ്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ കിടന്ന ഇയാദ് അൽ ഹസാനിയെയും വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി. ഇസ്ലാമിക ജിഹാദ് മിലിറ്ററി കൗൺസിലിൻ്റെ ഉന്നത ഒഫീഷ്യലാണ് കമാൻഡർ ഇയാദ് അൽ ഹസാനി. ഗസയിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെ ലക്ഷ്യം വെച്ച് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്ലാമിക് ജിഹാദ് ഉന്നത റാങ്കിൽപ്പെട്ട ഈ കമാൻഡർ കൊല്ലപ്പെട്ടത്. ഇയാദ് അൽ ഹസാനിയെ കൊന്ന ശേഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയതോടെ ഇസ്രായേൽ ഇസ്ലാമിക് ജിഹാദ് ടാർഗറ്റുകൾ ലക്ഷ്യമാക്കി പ്രകരിക്കുകയാണ്. വെറുതെ അലക്ഷ്യമായി റോക്കറ്റ് അയക്കുകയല്ല, ജിഹാദി നേതാക്കളെ കൊല്ലാൻ കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. വെടിനിർത്തലിന് മുമ്പ് തന്നെ പരമാവധി ജിഹാദ് നേതാക്കളെ ഉന്മൂലനം ചെയ്ത് സംഘടനയിൽ നേതൃത്വ ശൂന്യത സൃഷ്ടിക്കുക എന്ന തന്ത്രവും അവർ പയറ്റുന്നു. ഹമാസ് നേതാക്കൾക്ക് ഒരു താക്കീത് കൂടിയാണ് ഇത്തരം ഉന്മൂലനങ്ങൾ. ഇസ്രായേൽ മിലിറ്ററി സ്ട്രാറ്റജിയിൽ ജീവശാസ്ത്ര ഘടകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇസ്രായേൽ വിരുദ്ധ തീവ്രവാദ സംഘടനകൾ ബുദ്ധിശക്തിയിലും നിരീക്ഷണ പാഠവത്തിലും സൈനിക തന്ത്രത്തിലും മികവ് കാട്ടുന്ന അത്തരം ജനിതക സവിശേഷതകളുള്ള വ്യക്തികളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് തന്ത്രം. ഈ അടുത്ത കാലത്തായി ഇസ്രായേൽ സ്ട്രാറ്റജി പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. സംഘർഷങ്ങളുണ്ടായാൽ കിട്ടിയ അവസരം മുതലെടുത്ത് ഉന്മൂലനം ഇസ്രായേൽ നടപ്പാക്കിയിരിക്കും. സംഘർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഇത്തരം നേതാക്കളുടെ വാസസ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആക്രമണത്തിനുള്ള അവസരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തു. ഫലസ്തീൻ ഇസ്ലാമിക ജിഹാദ് മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. അതായത് ഒരു ചെറിയ സംഘർഷത്തിന് അവസരം കിട്ടിയാൽ ആഞ്ഞടിച്ച് ജിഹാദികളെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചത്. തങ്ങൾക്ക് നേരെ വന്ന റോക്കറ്റിന് പ്രത്യാക്രമണമായിട്ടായിരുന്നു ഇത്. ഇസ്ലാമിക ജിഹാദ് 1000 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. അതിൽ 99% ഇസ്രായേലിനെ പൊതിഞ്ഞു നിൽക്കുന്ന അയൺഡോൺ തകർക്കും. ബാക്കി കുറച്ച് അവിടെയും ഇവിടെയും പതിച്ച് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഒരു ഇസ്രായേൽ മിലിറ്ററി കമാൻഡറെ പോലും കൊല്ലാൻ അവർക്ക് കഴിയില്ല. സംഘർഷങ്ങൾ തീരുമ്പോൾ നഷ്ടം മാത്രം ഫലസ്തീൻ മിലിറ്ററി ഗ്രൂപ്പുകൾക്ക് മിച്ചം. സംഘർഷങ്ങളിൽ 33 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ ഗസയിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു ഇസ്രായേലി മാത്രമാണ് കൊല്ലപ്പെട്ടത്. തങ്ങളുടെ പൗരന്മാരെ പരമാവധി സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിയുന്നു. വടക്കൻ ഗസയിലെ ജനവാസ കേന്ദ്രമായ ഷുജായിയിലും ഖാൻ യൂനുസിലുമാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടത്. 100+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ ഗസയിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളെല്ലാം ഇസ്രായേൽ സൈന്യം അടയ്ക്കും. ഇതുവഴി ജനങ്ങളുടെ സഞ്ചാരം നിരോധിച്ചതിന് പുറമെ ചരക്ക് കടത്തും തടഞ്ഞു വെക്കും. ഇതോടെ ഫലസ്തീനികൾ തന്നെയാണ് ദുരിതത്തിലാവുക. ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ ചികിത്സ ആവശ്യമായ രോഗികളെ അടക്കം പുറത്തേക്ക് കടത്തിവിടുന്നില്ല. അർബുദബാധിതരും അത്യാസന നിലയിലുള്ളവരും അടക്കം 140 രോഗികളെയാണ് അതിർത്തിയിൽ തടഞ്ഞിരിക്കുന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിരവധി റോക്കറ്റുകൾ പോകുന്നുണ്ടെങ്കിലും എല്ലാം അയൺഡോമിൽ തട്ടി തകരുകയാണ്. ഗസയുടെ കര, വ്യോമ, നാവിക മേഖലയിൽ 16 ഇസ്രായേൽ തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്നാണ് ഫലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സംഘർഷം തുടരുകയാണ്.